ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 17 വാക്യം. ദൈവം ബാലൻ്റെ നിലവിളി കേട്ട് ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു, അവൻ്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. മതി, ഇത് ഹാഗറിൻ്റെ കണ്ണുനീരിൽ ഈ മിസ്മായിലിൻ്റെ നിലവിളിയിൽ ദൈവം ഒരു നീരുറവ തുറക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ 22 അതിൻ്റെ 17 വാക്യത്തിലേക്ക് അടക്കപ്പെടുമ്പോൾ, ഈ അബ്രഹാമിൻ്റെ അടുത്ത ഇസഹാക്കുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടും. നിന്റെ ഏകജാതന് മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. രണ്ടായിരത്തി 2020 അനുഗ്രഹത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ വന്നു. കഴിഞ്ഞ ഓരോ നാളുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ രണ്ട് കൈയും കൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുകയായിരുന്നു. ഇരു കൈകൾ കൊണ്ടും ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തുടങ്ങുകയായിരുന്നു. ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ തുടങ്ങുകയായിരുന്നു. കർത്താവ് മിന്നൽ പോലെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മളെ കടത്തിവിട്ടു. നിന്റെ അനുഗ്രഹം ആരംഭിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു മാസക്കാലം നമ്മൾ നമ്മെ തന്നെ പല തരത്തിലേക്കൊന്നു ക്രമീകരിച്ചു വന്നപ്പോൾ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കയറ്റുന്നു. അടുത്ത പടിയിലേക്ക് ദൈവം നമ്മെ ചവിട്ടി കയറത്തക്ക ലെവലിലേക്ക് മാറ്റുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കും. സ്വജീവിതത്തെ ദൈവത്തിൻ്റെ വചനവുമായി ചാലിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ നാളുകളിലും ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ വെറുതെ അതിനെ കാണുകയല്ല, അതിലുപരിയായി ദൈവവചനം നമുക്ക് ഓരോ ആഴ്ചയിലും ദൈവം തരുന്ന ഒരു നുറുക്കുണ്ടല്ലോ, ഒരു അപ്പകഷ്ണമുണ്ടല്ലോ, അതിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യത്തിലേക്ക് സ്തോത്രം കടന്നു പോകപ്പെടുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കാനായി കഴിയും നമുക്ക്. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹത്തിലേക്ക് ചവിട്ടി കയറുവാനായിട്ട് ആഗ്രഹിക്കപ്പെടുമ്പോൾ ആ അനുഗ്രഹം ഇപ്രകാരം അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എങ്ങനെയെങ്കിലും ഉള്ള ഒരു അനുഗ്രഹമല്ല, വെറും വായ് കൊണ്ട് മാത്രം പറയുന്ന ഒരു അനുഗ്രഹമല്ല, ഐശ്വര്യമായ ഒരനുഗ്രഹം. ഐശ്വര്യമായ ഒരനുഗ്രഹത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കും. പക്ഷേ അതിന് തൊട്ട് മുൻപുള്ള ചില ദിവസങ്ങൾ അബ്രഹാം ഒരുപാട് കഷ്ടമനുഭവിച്ചു, ഒരുപാട് വേദന അനുഭവിച്ചു. എപ്രകാരമാണ് അവൻ വേദനയും കഷ്ടമൊക്കെ അനുഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ടറിയാം. ഒരു സ്വന്തം മകനെ യാഗപീഠത്തിലേക്ക് യാഗവസ്തുവായി ഹോമയാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്തിൽ ആ അപ്പൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം എന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പറയുവാൻ മനസ്സിലാക്കുവാൻ കഴിയപ്പെടത്തില്ല. പക്ഷേ അമേൻ അബ്രഹാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയുവാൻ കഴിയും താൻ അനുഭവിച്ച വ്യഥ എത്രത്തോളം വലുത്, താൻ അനുഭവിച്ച വ്യഥ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതെന്ന്. 3 അവൻ ആഹാരം കഴിച്ചില്ല, 3 അവൻ ഉറങ്ങിയില്ല, നീറിപ്പുകയുന്ന ചിന്തകൾ മാത്രമായി അബ്രഹാം ഒരനുസരിക്കുന്ന ഭക്തനായി, അനുസരണയുള്ള ഒരു ഭക്തനായി അവനെ തന്നെ ലാഭേച്ഛകൾ നോക്കാതെ സമർപ്പിച്ചു എങ്കിൽ ഒടുവിൽ അവന് ദൈവം കൊടുത്ത മറുപടി, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. അപ്പോൾ ഈ ഐശ്വര്യമായ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവജനം എത്തണമെങ്കിൽ
അനുസരിക്കാൻ നിങ്ങൾ മനസ്സുള്ളവരായിരിക്കണം. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? എന്തൊക്കെയാ അബ്രഹാം അനുസരിച്ചത്? എൻ്റെ ഒന്നാം വാക്യം, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ദൈവം വിളിച്ച സമയത്തിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊരു വിളി അങ്ങ് വിളിച്ചു. കേട്ടപ്പോൾ ഇഷ്ടമാണ്. നിങ്ങളെ പലരെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് ഓടി മുമ്പിൽ വരാനും, ഇല്ല എങ്കിൽ കർത്താവേ പറഞ്ഞാലും എന്ന് ഒക്കെ പറയാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപ് ആ വ്യക്തി ജീവിതങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതായിരിക്കും എന്നും ദൈവജനം അറിയണം. ഐ മീൻ, ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ ശാമുവേൽ എന്ന് പറയുന്ന ഭക്തനായിരുന്നു ശാമുവേൽ. പക്ഷേ ശാമുവേലിൻ്റെ വളർച്ച, ശാമുവേൽ നല്ല ശക്തി, ഏലി പുരോഹിതന്റെ കീഴിൽ ശുശ്രൂഷക്കാരനായിട്ട് സഭയിൽ തന്നെ കൊണ്ടുവന്ന നേർച്ച, ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. ആദ്യം ഹന്നാ എന്ന് പറയപ്പെടുന്ന സ്ത്രീക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൾ അമ്മ നാല് സൈഡിൽ നിന്നുള്ള കുത്തുവാക്കുകളുടെ മധ്യത്തിൽ ആകെ അവൾ ഒരു പരിധി വരെ അവൾ പിടിച്ചു നിന്ന്, അത് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു, എന്നെ കൊണ്ട് പറ്റത്തില്ല, എല്ലാവരും എന്നെ നിന്നാ പാത്രമായി കാണുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് എൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന അതേ പെനീന എന്നെ വളരെ 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 വേദനിപ്പിക്കുന്നു. ഒടുവിൽ സ്തോത്രം, അവൾ നിരാശപ്പെട്ട് തളർന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഒന്ന് തീരുമാനിച്ചു, ഇനി ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നില്ല, ഒരു വൈദ്യന്മാരുടെ ടുക്കലും ഞാൻ കടന്നു പോകുന്നില്ല, ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ ചെന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് വരെ ആശ്രയം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ അവൾ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് പള്ളിക്കകത്തേക്കുള്ള അവളോടി മുഴങ്കാൽ നിന്ന് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. അവൾ നിലവിളിക്കാൻ തുടങ്ങി. ഉള്ളുകൊണ്ട് അവൾ വിങ്ങി പൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. സഹോദരങ്ങളെ, അവളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് സ്തോത്രം, ഏലി പുരോഹിതൻ വരെയും അവളെ വിമർശിച്ചു. അവളോട് പറഞ്ഞത് ഇപ്രകാരം ായിരിക്കപ്പെടുന്നു, രാവിലെ തന്നെ നീ അത് വീഞ്ഞു കുടിച്ച് മത്തയായിട്ടാണോ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിച്ച് ആമീൻ പറഞ്ഞപ്പോഴും, നിങ്ങൾ ആക്ഷേപിച്ച കുഴപ്പമില്ല, എൻ്റെ വേദന കേൾക്കുന്ന ഒരു ദൈവത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ പകരുകയായിരുന്നു. അവൾ ഹൃദയത്തെ മുഴുവനും ദൈവത്തിൻ്റെ മുൻപാകെ പകർന്നു കൊടുത്തു. ഏലി പുരോഹിതൻ അവളെ ആക്ഷേപിച്ചു, എന്തോ പ്രാർത്ഥനയായത്, ഇവളെ മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ്. അന്നത്തെ സ്ത്രീകളിൽ അങ്ങനെ വീഞ്ഞു കുടിച്ചിട്ടൊക്കെ വരുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും ഈ ആക്ഷേപങ്ങളൊന്നും കേൾക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നുപോയി. ഒരു നേർച്ച നേർന്നു. അവൾക്കറിയാം ചില വിഷയത്തിൻ്റെ വിടുതലിന് പ്രാർത്ഥന മാത്രം പോരാ, നേർച്ചയും വേണം. അവൾ ദൈവസന്നിധിയിൽ നേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്രകാരമാണ് നേർന്ന് പ്രാർത്ഥിച്ചത്, എനിക്ക് ദൈവം ഒരു തലമുറയെ നൽകുകയാണ് എങ്കിൽ ജീവപര്യന്തം ഞാൻ അവൻ്റെ മേൽ ക്ഷൗരക്കത്തി തൊടത്തില്ല, ഞാൻ അവനെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷക്കാരനായി ഞാൻ അവനെ സമർപ്പിക്കും. ശരിയാ, ഹന്ന വെറുതെ എടുത്തിയാടിയെന്നും പറഞ്ഞതൊന്നുമല്ല. അവൾ ആലോചിച്ചു, തീരുമാനിച്ചൊരു തീരുമാനമെടുത്തു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഒരു ശാമുവേൽ എന്ന് പറയുന്ന കുഞ്ഞിനെ കിട്ടിയ കുഞ്ഞിനെ തലയൊന്നും ശൗര മുട്ടയടിച്ചില്ല, കരി വരച്ചില്ല. എൻ്റെ കുഞ്ഞ് നല്ല ഭംഗിയുള്ളതാണ്, അതിന് ഞാൻ എത്ര മോടി പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആമി നടക്കത്തില്ല. ദൈവം ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു ഐശ്വര്യം കൊടുത്തിട്ടുണ്ട്. ഇത് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞാണ്, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്, അതിനുള്ള സൗന്ദര്യമൊക്കെ മതി, ബാക്കിയെല്ലാം സ്തോത്രം ആമീൻ ദൈവം കൊടുത്തോട്ടെ. ക്ഷൗരക്കത്തി തൊടാതെ പള്ളിയിൽ കൊണ്ടു കൊടുത്തു. ഓമനിച്ച് കൊതി തീർന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ആണെങ്കിൽ ടി സി മാഞ്ചോണ്ട് പോയേനെ, കാരണം ആ പള്ളിയിലെ നേർച്ച നേർന്നത്, അതുകൊണ്ട് എനിക്ക് ഇനി കൊടുക്കാൻ പറ്റൂല. പക്ഷേ ആ കുഞ്ഞിനെ കൊണ്ട് ഏലി പുരോഹിതൻ്റെ അടുക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ്റെ മേലുള്ള എൻ്റെ ഉത്തരവാദിത്വം മുഴുവനും തീർന്നു പാസ്റ്ററെ, ഇനി ഈ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കൊള്ളണം, ഞാനവനെ കൊണ്ടുപോകുന്നില്ല, ഇവൻ പള്ളിയിൽ വളരട്ടെ. എനിക്ക് തോന്നുന്നു ഏലി പറഞ്ഞു കാണും,
പള്ളിയിൽ വളർത്തുകയൊക്കെ ചെയ്യാം, പക്ഷെ എ സി റൂമൊന്നും ഇല്ല അവന് കൊടുക്കാൻ. ഡ്യൂറോഫ്ലക്സിന്റെ മെത്തയൊന്നും അവന് കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് വാങ്ങാനുള്ള പൈസയൊന്നുമില്ല. പിന്നെ കട്ടിലും ഉണ്ടോ എന്ന് സംശയമാണ്. തട്ടുപടി അവിടെ കിടപ്പുണ്ടെന്ന് തോന്നണു. പിന്നെ അല്ലെങ്കിൽ രണ്ട് ബോക്സ് എങ്കിലും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടക്കാം. പ്രൈസ് ഗോഡ്. ഈ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അതൊന്നുമില്ല. ഞങ്ങൾ കഴിക്കുന്നതിൽ പങ്ക് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ കുഞ്ഞിനെ വിട്ടയച്ചു പോ, ഇല്ലെങ്കിൽ കൊണ്ടുപോയിക്കോ. അത് പറയും, കാരണം ജാമ്യം എടുക്കും സാധാരണ ഉപദേശിമാർ. ഈ അന്തരീക്ഷത്തിൽ ഈ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടെ കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിലാകാം. ഹന്നാക്ക് യാതൊരുവിധ വൈഷമ്യവുമില്ല, കാരണം ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതിനെ ദൈവം നോക്കിക്കൊള്ളു. ഈ നമ്മൾ കൂടുതൽ ആവേശം കാണിച്ച് കയറി ചെയ്യുമ്പോഴത്തേക്കാണ് സംഭവം കയ്യിൽ നിൽക്കാതെ പോകുന്നത്, ശരിയല്ലേ? നമ്മൾ ഈ ഒരുപാട് ഈ ശ്രദ്ധിക്കുമ്പോഴാണ് ചിലതൊന്നും കയ്യിൽ നിൽക്കാതെ പോകുന്നത്. മഴ നനയാതെയും മഞ്ഞടിക്കാതെയും കാറ്റുകൊള്ളാതെയും അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത്. ആയതിൻ്റെ മറ്ററ്റിൽ ഹന്ന ആ കുഞ്ഞിനെ അവിടെ അർപ്പിച്ചിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് സ്തോത്രം പോയി. ഇടയ്ക്കിടയ്ക്ക് ദൈവം വന്നിട്ട് സാമുവേലിനെ വിളിക്കും. സാമുവേൽ, അവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കും. നേരത്തെ വെളിപ്പാടല്ലേ അവിടെ പറയുന്നത്, അത് വേറെ വിളിയാ, ഇത് ദൈവം വിളിക്കുന്ന വിളി. ആമേൻ. പാസ്റ്ററിനെ വിളിച്ചോ, പാസ്റ്ററിനെ വിളിച്ചോ. പാസ്റ്റർ കൂറുക മലിച്ച് കിടന്ന് ഉറങ്ങണ സമയമായി. എന്താടാ കൊച്ചേ, എന്താ പറ്റി? ഇല്ല, പാസ്റ്ററിനെ വിളിക്കും പോലെ തോന്നി. ഇല്ല, നിനക്ക് തോന്നിയായിരിക്കും, നീ കിട സ്തോത്രം. അദ്ദേഹം കിടന്നു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സാമുവേൽ സ്തോത്രം. വീണ്ടും ചാടി, പാസ്റ്റർ എന്തിനാ വിളിച്ചേ? അപ്പോ ദൈവത്തിന്റെ ദാസന് മനസ്സിലായി, ഇവൻ നിശാസ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നതല്ല, ഇവൻ ദൈവശബ്ദം കേൾക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഏലി പറഞ്ഞു, മോനെ ഇനി ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നീ പറയണം, അടിനിതാ അരുളി ചെയ്താലും, അടിനിതാ അരുളി ചെയ്താലും, അടിനിതാ അരുളി ചെയ്താലും, നീ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി, അവൻ കിടന്നിറങ്ങി. പിന്നെ സാമുവേൽ വിളിക്കുമ്പോൾ അടിനിതാ അരുളി ചെയ്താലും, ദൈവം സാമുവേലിനെ സാമുവേൽ എന്ന് വിളിക്കുമ്പോൾ അടിനിതാ അരുളി ചെയ്താലും. ചെറുപ്രായത്തിൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. ചെറുപ്രായത്തിൽ ദൈവ വിളി കേൾക്കാൻ തുടങ്ങി, ശീലിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹം ആ കുഞ്ഞ് അനുഭവിക്കാൻ തുടങ്ങി. മുതിർന്നതിന് ശേഷമല്ല, ചെറുപ്രായത്തിൽ തന്നെ ദൈവസ്നേഹം ഈ കുഞ്ഞ് അനുഭവിച്ചു. ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ അവനോട് സംസാരിച്ചു. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ചെറിയ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുക്കും, ചിലപ്പോൾ ചിന്തിക്കത്തക്ക വിധത്തിലേക്കൊരു ചിന്താ ഭാഗങ്ങളെ കൊടുക്കും. ഇങ്ങനെ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവം അവനെ പണിയാൻ തുടങ്ങി. ഏലി പുരോഹിതന് അല്ല അവനെ പണിതത്, ഏലി പുരോഹിതൻ അവൻ ആവശ്യമായിട്ടുള്ളൊരു ഒരു ക്രമീകരണം കൊടുത്തു, ഒരു ക്രമീകരണം കൊടുത്തു, പക്ഷേ ദൈവം അവനെ പണിതു. ഈ കൂട്ടത്തിൽ ചില യൗവനക്കാരെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ എന്നെ കാണിക്കുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ ദൈവശബ്ദം കേട്ട് 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 അവൻ വളർന്നു വന്നു. സാമുവേൽ രാജാക്കന്മാർക്ക് ദൂത് പറയുന്ന വ്യക്തിയായി മാറി. സാമുവേൽ രാജ്യങ്ങളോട് പ്രവചിക്കുന്ന വ്യക്തിയായി തീർന്നു. സാമുവേൽ ലോക പ്രശസ്തനായി തീർന്നു. സാമുവേൽ ഒരു കാര്യം പറഞ്ഞാൽ അതപ്പാടെ സംഭവിക്കത്തക്ക വിധത്തിൽ അവൻ്റെ നാവിന് പ്രവാചകൻ്റെ നാവിൻ്റെ ശക്തി കൊടുത്ത് ശക്തനായൊരു പ്രവാചകനാക്കി മാറ്റി. ഏലി പുരോഹിതൻ്റെ മക്കൾ ശുശ്രൂഷയിൽ ശോഭിച്ചില്ല, പക്ഷേ ദൈവം സാമുവേലിനെ കയ്യിലെടുത്ത് പ്രയോജനപ്പെടുത്തി. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളോട് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരായിരിക്കും? ഷാജി ബ്രദറാണോ?
കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കുമോ? ആ വേദപുസ്തകം ഇന്നലെയും മെനിങ്ങാന്നൊക്കെ വായിച്ച ലോകത്തിലെ പല ഭാഷാ വിധത്തിൽപ്പെട്ട വ്യക്തി ജീവിതങ്ങളാണോ കഴിഞ്ഞ നാളുകളിൽ സന്തോഷിച്ചത്? അതോ ഹന്നയായിരിക്കുമോ? ആരാ ആരാ അമ്മമാര് പറ, ആരാ ഹന്ന? നിന്റെ മോനെ ലോകമറിയപ്പെടുന്ന വ്യക്തിയാകുമ്പോ, നിന്റെ മോന് നല്ലൊരു ജോലി കിട്ടി എന്നറിയുമ്പോ, നിന്റെ മോന് നല്ലൊരു പോസ്റ്റ് കിട്ടിയെന്നറിയുമ്പോ, നല്ലൊരു പ്രമോഷൻ കിട്ടിയെന്നറിയുമ്പോ ആരായിരിക്കും സന്തോഷിക്കുന്നത്? ആരായിരിക്കും? അമ്മ. സ്തോത്രം. അമ്മയായിരിക്കും സന്തോഷിക്കുന്നത്. ഭാര്യയും സന്തോഷിക്കും, പക്ഷെ എല്ലാ ഭാര്യമാരും സന്തോഷിക്കൂല. ചില ഭാര്യമാർ പറയും, ചേട്ടൻ ഇത്രയും വലിയ പ്രമോഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി ചേട്ടനെ കണ്ടുകിട്ടാൻ പോലും കിട്ടത്തില്ല കർത്താവെ, അതുകൊണ്ട് വലിയ പ്രമോഷനൊന്നും കൊടുക്കാതെ ഞങ്ങളെ കുടുംബജീവിതവും കൂടെ നന്നായിട്ട് പോകത്തക്ക വിധത്തിൽ അങ്ങ് ട്രാൻസ്ഫറൊന്നും കിട്ടാതെ നാട്ടിൽ തന്നെ കിട്ടത്തക്ക ഒരു പ്യൂൺ പോസ്റ്റായാലും മതി, അന്നെന്നുള്ളത് അന്നന്ന് കിട്ടി ഞങ്ങൾ പോയാലും കുഴപ്പമില്ല. ഏട്ടൻ ഇനിയിപ്പോൾ എന്നെ അങ്ങ് മറന്നിട്ട് ഇനി വലിയ ഉദ്യോഗസ്ഥനാകുന്ന സമയത്തിൽ അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥകളൊക്കെ ഉണ്ട്, ഇനി അവരെ അത്രയും കെട്ടി എന്നെ കളയുമോ എന്ന് ചിന്തിച്ചിട്ട് പരിമിതിക്ക് മതി എന്ന് പറയും. അങ്ങനെയും ചിന്തിച്ചൂടെ? വിട്. അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. ഏറ്റവും കൂടുതൽ നുറുങ്ങിയത് ആര്? ഏറ്റവും കൂടുതൽ വേദനിച്ചത് ആര്? ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആര്? ഏറ്റവും കൂടുതൽ കണ്ണിന്ദിക്കപ്പെട്ടത് ആര്? ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടത് ആര്? ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടത് ആര്? ആമേൻ. ഹന്ന. ഏറ്റവും കൂടുതൽ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുക്കിയത് ആര്? ഹന്ന. ഒരു വ്യക്തി എത്രത്തോളം കൂടുതൽ വേദനിക്കുന്നുവോ, ഒരു വ്യക്തി എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുവോ, ഒരു വ്യക്തി എത്രത്തോളം നിരാശപ്പെടുന്നുവോ, ഒരു വ്യക്തി എത്രത്തോളം ബുദ്ധിമുട്ടുന്നുവോ, എത്രത്തോളം ഭാരത്തിലൂടെ പോകുന്നുവോ, അത്രത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട്. ഓ, അഞ്ചപ്പത്തെടുത്ത് വെട്ടി മുറക്കി നുറക്കി 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 കൊടുത്തതനുസരിച്ച് ജനങ്ങൾ കഴിച്ച് തൃപ്തി പ്രാപിച്ചു, തൃപ്തി പ്രാപിച്ചു, തൃപ്തി പ്രാപിച്ചു. 12 കുട്ട ശേഷിപ്പെടുത്തു എങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എത്രത്തോളം നുറുങ്ങം പെടുന്നുവോ അത്രത്തോളം നിനക്ക് അനുഗ്രഹമുണ്ട്. 19 നീ എത്രത്തോളം നുറങ്ങിയോ, ജനുവരി മാസത്തിൽ എത്രത്തോളം നുറങ്ങിയോ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മാനസികമായി ശാരീരികമായി നീ എത്രത്തോളം നുറുക്കപ്പെട്ട വ്യക്തി ജീവിതമാണോ അത്രത്തോളം നിനക്കൊരനുഗ്രഹമുണ്ട്, അത്രത്തോളം നിനക്കൊരനുഗ്രഹമുണ്ട്, അത്രത്തോളം നിനക്കൊരനുഗ്രഹമുണ്ട്. ചുമ്മാ നുറങ്ങുന്ന സമയത്തിലേക്ക് കരഞ്ഞ് 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 കരഞ്ഞിരിക്കുകയല്ല, നുറക്ക് 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 നുറക്ക്, അത്രത്തോളം ഞാൻ വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ പോവുകയാണ്, അത്രത്തോളം ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ പോവുകയാണ്, അത്രത്തോളം ഞാൻ മാനിക്കപ്പെടാൻ പോവുകയാണ്, അത്രത്തോളം ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നീ നുറങ്ങേണ്ടത്. ആമേൻ. ശത്രു നിന്നെ പ്രഹരിപ്പിക്കുമ്പോൾ, ശത്രു നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ കാമേ കരയാതെ കരയാൻ 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 ശ്രമിക്കാതെ ഇരുന്നാലും നിന്നെ കൊണ്ട് കഴിയാതെ ഒടുവിൽ കരയുമ്പോൾ നിന്റെ ഉള്ള മന്ത്രിച്ചു കൊണ്ടിരിക്കണം, ഞാൻ കരയുന്നതനുസരിച്ച് ഞാൻ ചിരിക്കാനുള്ള ദിവസം അടുത്തോണ്ടിരിക്കുകയാണ്, ഞാൻ കരയുന്നതനുസരിച്ച് ഞാൻ സന്തോഷിക്കുവാനുള്ള ദിവസം അടുത്തോണ്ടിരിക്കുകയാണ്, ഞാൻ കരയുന്നതനുസരിച്ച് എൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നിന്റെ വേദന എത്രത്തോളം വലുതാണോ അത്രത്തോളം നിനക്ക് ദൈവം അനുഗ്രഹത്തെ തരും. സ്തോത്രം. ഒരപ്പൻ നുറങ്ങുകയാ, അബ്രഹാം നുറങ്ങുകയാ, സ്വന്തം കുഞ്ഞിനെ കൊണ്ട് വന്ന് ഹോമയാഗം കഴിക്കണം. എന്താ ഹോമയാഗത്തിന്റെ പ്രത്യേകത? യാഗപീഠം ഒരുക്കിയതിനു ശേഷം യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ കൊണ്ടുവെക്കും. വെക്കുന്ന സമയത്തില് എപ്രകാരമായി ഇരിക്കപ്പെടുന്നോ അതിൻ്റെ ചങ്കറുത്ത് അതിൻ്റെ രക്തം കളഞ്ഞിട്ട് അതിൻ്റെ ആ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളെ മുഴുവനും നീക്കം ചെയ്ത് കഷ്ണം കഷ്ണമായിട്ട് അതിനെ കാമേ അത് കഷ്ണം കഷ്ണമാക്കി ആ വിറകിൻ്റെ മീതെ വച്ച് കത്തിക്കപ്പെടുമ്പോൾ അവിടെ നിന്നൊരു വാസനയുണ്ടാകും. ഈ വാസനയുടെ മധ്യത്തിലേക്ക് ദൈവ
ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്ന യാഗപീഠത്തിൽ ദൈവപ്രസാദം സംഭവിക്കപ്പെടും. ഇതത്രേ പഴയ നിയമത്തിൻ്റെ ഹോമയാഗം എന്ന് പറയത്തക്ക വിധത്തിലേക്കായിരുന്നപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്നൊരു യാഗപീഠത്തിൽ യാഗവസ്തുവാക്കി തീർക്കപ്പെടുവാൻ ഒരു അപ്പനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ അമ്മയോട് ചെന്ന് അഭിപ്രായം ചോദിക്കാതെ, ഭാര്യയോട് ചെന്ന് അഭിപ്രായം ചോദിക്കാതെ വണ്ണ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കപ്പെടുന്ന ഈ കാര്യത്തിൽ എനിക്ക് അനുസരണയുള്ളവനാകണ, എൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാം ദൈവം ആവശ്യപ്പെട്ടുവെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്, ദൈവം എന്ത് ചോദിച്ചാലും ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുവാൻ ഞാൻ റെഡിയാണ്, ദൈവം എന്നോട് എന്താവശ്യപ്പെട്ടുവെങ്കിൽ എന്നെ തന്നെ ചോദിച്ചുവെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് അത് കൊടുക്കാൻ തയ്യാറാണ്, എൻ്റെ സാമ്പത്തികം ചോദിച്ചുവെങ്കിൽ കൊടുക്ക, എൻ്റെ വസ്തുവകൾ ചോദിച്ചാൽ ഞാൻ കൊടുക്ക, എനിക്കുള്ള സമ്പത്ത് എനിക്കുള്ള നല്ലതെന്ന് പറയത്തക്കതിൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, എന്ത് വേണമെങ്കിലും എൻ്റെ യേശു എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ദൈവത്തിൻ്റെ മുൻപാ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഒരു ദൈവത്തിൻ്റെ പൈതലിന് കഴിയപ്പെടുമെങ്കിൽ അവിടെ തുടങ്ങുകയാണ് നിന്റെ ഐശ്വര്യമായ അനുഗ്രഹം. സ്തോത്രം. ഈ ഐശ്വര്യമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുവാൻ അനുസരണമുള്ളവരാകണം.